ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പക്ഷിപ്പനി അറിയേണ്ടതെല്ലാം എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് ആണ് ക്ലാസ് നയിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഡോക്ടർ ഷിയാബുദ്ദീൻ വെറ്റിനറി ഹോസ്പിറ്റൽ കൊടുവള്ളി അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത് പക്ഷിപ്പനി മൂലം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്നതിനെക്കുറിച്ചും അതിന്റെ ഭീകരത എത്രത്തോളം ആണെന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ക്ലാസ് എടുക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇതാണ് മൈഗ്രേറ്ററി പാത്വേ ഇത് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ രോഗം എവിടെ നിന്നുള്ള മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാം മിസ്സിപ്പി അമേരിക്കാസ് ഫ്ലൈവേ ഇതൊക്കെ എന്താ അറിയാം നിങ്ങൾക്ക് റെഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ അതാണ് ആ റെഡ് എഴുതിയത് മിസ്സിപ്പി അമേരിക്കാസ് ഹൈവേ ഫ്ലൈവേ അതാണ് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തുന്ന വഴിയാണത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിൽ കൂടെ ഇപ്പൊ തന്നെ സെൻട്രൽ ഏഷ്യ ഫ്ലൈവേ സെൻട്രൽ ഏഷ്യ ഫ്ലൈവേ ആ റെഡ് ആണ് ഇന്ത്യയിൽ കൂടെ പോകുന്നത് പ്രധാനപ്പെട്ടത് പിന്നെ ബ്ലാക്കിലുള്ള പിന്നെ അതാണ് ബ്ലാക്കിലുള്ളതാണ് സെൻട്രൽ ഏഷ്യ ഫ്ലൈവേ പിന്നെ മറ്റേത് ഈസ്റ്റ് ആഫ്രിക്ക വെസ്റ്റ് ഏഷ്യ ഫ്ലൈവേ ആണ് റെഡിലുള്ളത് ഈ രണ്ടുമാണ് ഇന്ത്യയുടെ അടുത്തൂടെ പോകുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ അടുത്തുനിന്ന് പോകുന്നത് നിങ്ങൾക്ക് ആ ബ്ലാക്ക് ലൈൻ കണ്ടറിയാം അത് റഷ്യയിലും സൈബീരിയയിലും ഒക്കെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് സൈബീരിയ എന്നൊക്കെ ഉള്ള ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഇങ്ങോട്ട് വരുന്നതും അങ്ങനെ ഒരു വൈറസ് ഇവിടുന്ന് നമുക്ക് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി അതിന്റെ ഫൈലോജനിക് സ്റ്റഡി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേ വൈറസ് ഇതിന് തൊട്ട് മുമ്പ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തെന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോഴൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഫ്ലൈവേ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കണ്ടത് അതായത് നമ്മൾ ഇവിടെ കണ്ട അതേ സാധനം തന്നെയാണ് ചിലപ്പോൾ ഒരു മാസം മുമ്പോ രണ്ടു മാസം മുമ്പോ ഒക്കെ റഷ്യയിലൊക്കെ കണ്ട് സൈബീരിയയൊക്കെ കണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന സ്ഥലത്തുനിന്ന് മൈഗ്രേറ്ററി ബേർഡ്സ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് കറങ്ങി വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ രോഗം വന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത് അതായത് മൈഗ്രേറ്ററി പാത്വേ നോക്കിയിട്ടാണ് നമുക്ക് ഒരുവിധം നേരത്തെ തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഏത് ഒരു രാജ്യത്തുള്ള അസുഖം ഏത് രാജ്യത്തേക്കാണ് വരാൻ സാധ്യതയുള്ളത് അല്ലെ ഒരു സ്ഥലത്ത് കണ്ട വൈറസ് വേറെ ഏത് രാജ്യത്തേക്ക് എത്താൻ സാധ്യത ഉള്ളതെന്നുള്ളത് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പാത്വേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നമ്മൾ ഈ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലത്തൊക്കെ സാമ്പിളിംഗ് നടത്തും അത് തന്നെ സർവൈലൻസ് നടത്തും അത് തന്നെ അവിടെ ഡിസ്ഇൻഫെക്ഷൻ നടത്തും അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും ചത്ത ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ ഡിസ്ട്രോയ് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ ഈ പ്ലാനിങ് ഉണ്ട് നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഇതൊക്കെ തടയാനുള്ള നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഈ ഗ്ലോബൽ മീറ്റ് ആൻഡ് ആനിമൽ ട്രേഡ് അതാണ് ഇതിൽ കാണിച്ചേക്കുന്നത് അതായത് പോർക്കിന്റെയും ബീഫിന്റെയും പൗൾട്രിയുടെയും ഒക്കെ ഈ മാംസത്തിന്റെയും അല്ലെങ്കിൽ മുട്ടയുടെയും അങ്ങനത്തെ ബാക്കിയുള്ള അല്ലെങ്കിൽ ഹൈഡ് തൊലിയുടെ എല്ലാറ്റിനും ട്രേഡ് അത് ഈ വൈറസുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അത് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് ആണെങ്കിലും ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാ വൈറസിലും അതുകൊണ്ടാണ് ഒരു സമയത്ത് ഏതെങ്കിലും രാജ്യം നമുക്ക് ഈ പക്ഷിപ്പനിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രാധാന്യതാണ് അതായത് കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്താലും ഉടനെ തന്നെ ഈ അലേർട്ട് മെസ്സേജ് വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ആനിമൽ ഹെൽത്ത് അവർ പബ്ലിഷ് ചെയ്യും ആ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ആ നിമിഷം മുതൽക്ക് തന്നെ ഇപ്പൊ അതായത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ എക്സ്പോർട്ടും അതായത് കോഴികളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ കുവൈത്തിലുണ്ടായ സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവമാണ് കാര്യം നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ അവിടേക്കൊക്കെ ഏറ്റവും കൂടുതൽ വിരിയിക്കുന്ന മുട്ട വരുന്നതും അത് തന്നെ ഇറച്ചി വരുന്നതും പലതും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് ആ സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പോഴേക്കന്നെ അവിടേക്കുള്ള എല്ലാ ഇമ്പോർട്ടും എല്ലാ രാജ്യങ്ങളും നിർത്തിവെക്കും അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ എക്കണോമിക് ഇമ്പാക്ട് അതായത് പക്ഷികളൊക്കെ നശിക്കുന്നത് കൊണ്ടുള്ള നഷ്ടം അതേപോലെ തന്നെ ഇത് പിന്നെ രണ്ടാമത് ഡിസ്ട്രോയ് ചെയ്യുന്നതുകൊണ്ടുള്ള നഷ്ടം റീപോപ്പുലേറ്റ് ചെയ്യുന്നതിനുള്ള അതിനുള്ള പൈസ മുടക്കും അത് തന്നെ ആ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് മുടങ്ങിപ്പോകും അതുകൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇതിൽ ഈ രോഗങ്ങൾ തടയുന്നതിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ കാര്യം കാരണം ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടും കൂടി ബാധിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ഒന്നാമത് ഞാൻ പറഞ്ഞുതരാം എന്റെ അനുഭവത്തിൽ ഈ ചില അതായത് കുറച്ചും കൂടി അസുഖത്തെ തടയാനോ കുറച്ച് താങ്ങാൻ ശേഷിയുള്ള പക്ഷികളിൽ മാത്രമേ രോഗലക്ഷണങ്ങൾ കാണൂ അതായത് ഇപ്പൊ നമ്മൾ നാടൻ കോഴികളിൽ കാണും അല്ലെങ്കിൽ മുട്ടക്കോഴികളിൽ കാണും താറാവുകളിൽ കാണും അങ്ങനെ പലതും രോഗലക്ഷണം കാണും ആ സമയത്ത് നമ്മൾ ഈ ബ്രോയിലർ കോഴികളൊക്കെ ഉണ്ടാക്കി ഈ പക്ഷിപ്പനിയുടെ വൈറസ് വരുന്നത് കാണുമ്പോഴേക്കന്നെ ചത്തു അത്രക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവെ പറയാറുണ്ട് ഈ ഫാമിൽ പക്ഷിപ്പനി എന്ന് എഴുതി വെച്ചാൽ മതി അത് കണ്ടാൽ തന്നെ ബ്രോയിലർ കോഴികളൊക്കെ ചത്തു പോകും കാരണം അത്രയും റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള കോഴി ഈ ജീവികളാണ് ഈ ബ്രോയിലർ കോഴികളൊക്കെ പക്ഷെ ബാക്കിയുള്ള പക്ഷികൾ എന്തൊക്കെ കാണാം
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ കണ്ണെന്നും മൂക്കുന്നും ഒക്കെ വെള്ളൊലിക്കും, പിന്നെ വല്ലാതെ തൂങ്ങിന്ന് അല്ലെങ്കിൽ വളരെ തളർച്ച കാണും, സിവിയർ ഡിപ്രഷൻ ഉണ്ടാവും, പിന്നെ ഈ പൂവിനും താടക്കും ഒക്കെ വീക്കുണ്ടാവും, നീല നിറം ഉണ്ടാവും. അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ഈ പക്ഷിപ്പനി വൈറസ് വന്നത് നമ്മൾ നേരത്തെ കോഴിവസന്ത ന്യൂകാസിൽ ഡിസീസിന്റെ ഒരു കുറച്ചും കൂടിയും ഒരു തീവ്രമായിട്ടുള്ള രൂപമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കോഴിവസന്തയെ തന്നെ നമ്മളിതൊക്കെ കാണുന്നുണ്ട്, തലയിരിച്ചിലൊക്കെ കാണുന്നുണ്ട്, വയറ്റിളക്കം കാണുന്നുണ്ട്, ഡിപ്രഷൻ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അതൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള, കുറച്ചും സിവിയർ ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ പക്ഷിപ്പനി കാണാം. അതുകൊണ്ട് തന്നെ ഇവർക്കും തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ട് ഇൻകോർഡിനേഷൻ ഉണ്ടാവും. അതായത് അതിന് സ്വന്തം തന്നെ ഒരു കോർഡിനേറ്റ് ചെയ്ത് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഈ ഏറ്റവും മറ്റേ ബാക്കിയുള്ള അസുഖങ്ങളിൽ കാണാത്ത പ്രത്യേകത എന്നാൽ ഈ ഹോക്കിലും ഷാങ്കിലും ഒക്കെ ഈ കാലിൽ ഈ രക്തസ്രാവം ഉണ്ടായിട്ട് ഷാങ്കിലൊക്കെ തൊലിഞ്ചടിയൊക്കെ ഫോട്ടോ കാണിച്ചുതരാം. അതൊക്കെയാണ് ആ ഹെമറേജ് ആണ് പ്രധാന ലക്ഷണം. പിന്നെ ഭക്ഷണം കഴിക്കില്ല, പിന്നെ വയറ്റിളക്കം ഉണ്ടാവും, പിന്നെ പെട്ടെന്നുള്ള മരണവും. ഈ കൂടുതൽ എണ്ണം മരിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പക്ഷിപ്പനി സസ്പെക്ട് ചെയ്യുന്നത്. ഇതാ ഈ പക്ഷികളൊക്കെ പക്ഷിപ്പനി വന്നാണ്. ഇതൊക്കെ ഞാൻ തന്നെ എടുത്ത ഫോട്ടോസ് ആണ്, കാരണം എനിക്ക് തന്നെ ഈ കുവൈത്തുള്ള സമയത്ത് കിട്ടിയ ഫോട്ടോസ് ആണ്. H5N1 കൺഫേം ചെയ്ത ഫോട്ടോസ് ആണ് ഇതൊക്കെ. ഇതാ ഈ പക്ഷികൾ, ഈ കോഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പറ്റിയൊക്കെ ഒരു ഇതുണ്ട്. കാരണം എന്നാല് ഈ പക്ഷിപ്പനി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാരണം ഞാൻ ഒരിക്കലും ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നടത്തിയപ്പോൾ ഈ പക്ഷിപ്പനി വൈറസ് ഒരു അവിടുത്തെ ഒരു മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലത്തു നിന്ന് പക്ഷിപ്പനി വൈറസ് ഐസൊലേറ്റ് ചെയ്തു. അത് കിട്ടിയപ്പോൾ തന്നെ ഉറപ്പായി, കാരണം കുവൈത്തിൽ പക്ഷിപ്പനി വരും എന്നുള്ള ആ ഒരു ചിന്തയിൽ അപ്പൊ തന്നെ ഈ ടിവിയിലും ബാക്കിയുള്ള എല്ലാ മീഡിയയിലും കൂടി ഈ ഒരു അനൗൺസ്മെന്റ് കൊടുക്കും. കാരണം പക്ഷിപ്പനി ഇങ്ങനെ ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആർക്കെങ്കിലും കോഴിയെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ പക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അനിമൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ മാസ്ക് ഇടണം, ഗ്ലൗസ് ധരിക്കണം ഒക്കെ മെസ്സേജ് കൊടുത്തു. ആ ഒരു ഒരു മെസ്സേജിന്റെ പ്രാധാന്യം പറയുന്നത് എനിക്ക്, ഞാൻ ഒരു ദിവസം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യന് അയാൾ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു സഞ്ചിയിൽ കോഴിയെ തൂക്കിപ്പിടിച്ച് വരികയാണ്. എന്നിട്ട് ആ ഓഫീസിലേക്ക് വന്നിട്ട് പറയാം, ഡോക്ടറെ ഞാൻ ഇന്നലെ ടിവിയിൽ കണ്ടതുപോലെ തന്നെയുള്ള അതേ ലക്ഷണമായിട്ട് എൻ്റെ വീട്ടിൽ കോഴി ഉണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്. ആ പാവപ്പെട്ട മനുഷ്യന് ആ സഞ്ചിയിൽ തൂക്കിപ്പിടിച്ച് കോഴിയായിട്ട് വന്നു. ആ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത ഫോട്ടോസും കാണിച്ചുതരാം. ഇതാ ഇതിലല്ല ഈ ഫോട്ടോസ്, ഇത് ആ കോഴികളുടെ ഫോട്ടോസാണ്. ജീവനുള്ള കോഴിയുണ്ട്, അതുതന്നെ ചത്ത കോഴിയും കൊണ്ടുവന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണൊന്നും മൂക്കൊന്നും വെള്ളമൊഴിക്കും, നീല നിറത്തിലുള്ള ഈ കോമ്പാൻഡ് വാറ്റിൽ, അതായത് പൂവും താടയൊക്കെ നീല നിറത്തിലുള്ള വന്നു. അതുതന്നെ ഷാങ്കിൽ ഹെമറേജ്, കാലിൽ ഹെമറേജ് ഒക്കെ ഉള്ള ആ കാണുമ്പോൾ തന്നെ നമുക്കും, നമ്മൾ കാരണം ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് നോക്കിയപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫോട്ടോസ് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പൊ തന്നെ എനിക്ക് ഇത് കിട്ടി. ഞാൻ തന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടോ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. പക്ഷെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ഒക്കെ എല്ലാ സ്ഥലത്തും നമ്മളൊക്കെ കുടുങ്ങും. കാര്യം പക്ഷിപ്പനി കൺഫേം ചെയ്താൽ മാത്രമേ നമ്മൾ N95 മാസ്കും അല്ലെങ്കിൽ PPE കിറ്റും ഒക്കെ ചെയ്യും. പക്ഷെ അല്ലാത്ത സമയത്ത് ആദ്യത്തെ ഇത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കില്ല. പക്ഷിപ്പനി ആണെന്ന് ഉറപ്പ് നമുക്ക് ആരോട് പറയാൻ പറ്റില്ല. അങ്ങനെ ഇതിന്റെ സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ H5N1 നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ അവിടുത്തെ ലാബിൽ നോക്കും, പിന്നെ OI റെഫറൻസ് ലബോറട്ടറി ഉണ്ട് വേംബ്രിഡ്ജ്, അല്ലെങ്കിൽ പാദുവ ഇറ്റലിയിലെ ഏവിയൻ ഇൻഫ്ലുവൻസ ലബോറട്ടറി ഉണ്ട്, അങ്ങോട്ടൊക്കെ അയച്ചപ്പോൾ അവർ കൺഫേം റിപ്പോർട്ട് വന്നു, ഉടനെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു. അതാണ് ഈ പക്ഷികളെ ഇതൊക്കെ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണം. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെപ്പറ്റി സംശയിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ബാക്കി നടപടികൾ എടുക്കാനും പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഷാങ്കിൽ ഹെമറേജ് എന്നാണ്, കുഴലൊക്കെ കാണുന്ന ഷാങ്ക്, ഈ കാലിൽ രക്തസ്രാവം, ആ ചുവപ്പ് നിറം സാധാരണഗതിയിൽ പക്ഷിപ്പനിയിൽ മാത്രമേ കാണാറുള്ളൂ. ഇതാണ് കാടപ്പക്ഷിയിലും മറ്റേ ബാക്കിയുള്ള പക്ഷികളിലൊക്കെ ഉള്ളത്. പിന്നെ ഇത് കണ്ട ഒരു ബ്രോയിലർ ഫാമാണ്. പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ 90% കോഴികളൊക്കെ ഒറ്റ അടിക്ക് തന്നെ ചത്തു കിടക്കും, കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ബാക്കിയുള്ളത് പോലെ ഒരു 10,000-ൽ 5 എണ്ണോ 10 എണ്ണോ അല്ല 100 200 ഒന്നും അല്ല, അത്ര അധികമായിട്ട് വലിയ മോർട്ടാലിറ്റിയാണ് ഉണ്ടാവുക. ഇതൊക്കെ തന്നെ കണ്ടില്ല പക്ഷിപ്പനി വന്നതാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും പിന്നെ പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് പിന്നെ അത്ര പ്രാധാന്യമുള്ളതല്ല. ഇതൊക്കെ തന്നെ നമുക്ക് അവിടെ തന്നെ കിട്ടിയ പക്ഷികളിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം കിട്ടിയ പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് ആണ്. അത് ഒരു ഫാമിലുള്ള പക്ഷിപ്പനി എന്ന് എടുത്താണ് കാര്യം. ഇതിൽ കാണാം ഹെമറേജ്, ഇതൊക്കെ തന്നെ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ പ്രാവശ്യം ഈ പക്ഷിപ്പനി തിരിച്ചറിയുന്നതിന് മുമ്പ് ചെയ്ത ഇതാണ് അധികം. കാരണം പക്ഷിപ്പനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്യില്ല.
കാര്യം അപ്പോഴേക്ക് ഏറ്റവും നല്ല ബയോസെക്യൂരിറ്റി ലെവലുള്ള ലാബിലേക്ക് മാത്രമേ കൊടുക്കൂ, പിന്നെ നമ്മൾ ഒന്നും തോന്നില്ല. പക്ഷെ ഇത് അറിയുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ നിന്നാൽ നമുക്ക് മോർട്ടാലിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ടെസ്റ്റ് റിസൾട്ട് വരുന്നവരെ ആ ഒരു സമയത്ത് ശരിക്കും നമുക്ക് തന്നെ ഈ വെറ്ററിനറിയൻസ് ഒക്കെ തന്നെ വളരെയധികം റിസ്ക് എടുക്കുന്നുണ്ട്. അതിപ്പോ ഇവിടെ തന്നെ ആയാലും ഇപ്പൊ കോഴിക്കോട്ട് ഉണ്ടായപ്പോഴായാലും ആലപ്പുഴ ഉണ്ടായപ്പോഴൊക്കെ ഈ ആദ്യത്തെ കേസുകളൊക്കെ തന്നെ അവിടുത്തെ ലാബിലുള്ള ഡോക്ടർമാരാണെങ്കിലും അവിടുത്തെ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ തന്നെ വേണ്ട അത്ര പ്രിക്കോഷൻ എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് ഇത് ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഇതാണ് ബാക്കിയുള്ള ഈ ശ്വസന നാളിയിലും അതുപോലെ തന്നെ ഹാർട്ടിന്റെ മുകളിലുള്ള ഈ രക്തസ്രാവം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കൊഴുപ്പുകളിലുള്ള രക്തസ്രാവം ഇതൊക്കെ തന്നെ പക്ഷിപ്പനിയിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതാണ് മേലത്തെ ഹാർട്ടാണ്, പിന്നെ അപ്പുറത്തുള്ള കൊഴുപ്പാണ്, പിന്നെ ഇവിടെ താഴെ കാണുന്ന മേട അതായത് ക്രോപ്പ് കാണാം, അത് തന്നെ ഇതിൽ വേറെ ഇവിടെ കാണാൻ പറ്റും. ഇത് ഹെമാജിക് പ്രോ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും, അതായത് ഈ ഡുവോഡിനത്തിനുള്ളിൽ പാൻക്രിയാസ് ആ ഗ്രന്ഥിയിലുള്ള രക്തസ്രാവം, അങ്ങനെ ഓരോരോ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഇതുണ്ട്, പോസ്റ്റ്മോർട്ടം ലീഷൻസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഇത് തിരിച്ചറിയുന്നത്. അത് മാത്രമല്ല അത് വെച്ച് അതിൽ നിന്നുള്ള സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് പിന്നെ PCR അല്ലെ വൈറസ് ഐസൊലേഷൻ അങ്ങനെ അല്ലെ ആനിമൽ ഇനോക്കുലേഷൻ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് പിന്നെ ഈ വൈറസ് ഇതാ ഈ അസുഖമാണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ഓരോ ജീവികളിൽ കണ്ട ലക്ഷണം. ഇത് ഇതാണ് ഫാൽക്കണിൽ, ഇത് ഫാൽക്കണിൽ. ഇതിപ്പം ഇവിടെ ഞാൻ പറഞ്ഞേ ഓരോ സ്ഥലത്തും ഈ പക്ഷിപ്പനി വൈറസിന് പ്രത്യേകത ഉണ്ട്. പക്ഷിപ്പനി വൈറസ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലല്ല പെരുമാറുക, അതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കും ഇവിടെ കോഴിക്കോട് ഇപ്പം പക്ഷിപ്പനി വന്നു, കൊടിയത്തൂർ വന്നു, അതുപോലെ തന്നെ വേങ്ങേരി വന്നു, അവിടെ ഒക്കെ തന്നെ കൂടുതൽ ഡെത്ത് ഉണ്ടായത് ഈ കോഴികളിലാണ്. കോഴികളുടെ ഡെത്ത് ഉണ്ടായ ആ സമയത്ത് താറാവുകളൊക്കെ ചത്തതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതേസമയം ആലപ്പുഴ വന്നു, ആലപ്പുഴ വന്നപ്പോൾ ഏറ്റവും വലിയ തമാശയാണ്, അവിടെ ഒക്കെ നോക്കിയപ്പോൾ താറാവൊക്കെ ചാവുകയും വേച്ച് വേച്ച് നടക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഏവിയൻ ഇൻഫ്ലുവൻസർ സിംറ്റംസ് ഉണ്ട്. പക്ഷെ താറാവിന് അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. കാര്യം നമ്മൾ തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ ഈ വാട്ടർഫോൾസ് താറാവൊക്കെ നമ്മൾ നാച്ചുറൽ ഹോസ്റ്റാണ്, അപ്പൊ പെട്ടെന്ന് ഇതുപോലെ അടയാളങ്ങൾ കാണില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാണേണ്ടത് കോഴികളിലും ടർക്കികളിലും ഒക്കെയാണ്. പക്ഷെ ആലപ്പുഴയിൽ ഞങ്ങൾ പല വീടുകളിലും പോയപ്പോൾ താറാവിന് ഈ അസുഖം വന്നപ്പോഴും ആ വീട്ടിലൊക്കെ കോഴികൾ അസുഖമൊന്നും വരാതെ ഓടി നടക്കുന്നുണ്ട്, അതാണ് അവിടെ കണ്ടത്. ഇത് പിന്നെ ഇത് ഈ ഫോട്ടോസ് കുവൈത്ത് സൂവിലുള്ള ഫാൽക്കൺസിലാണ്. ഈ ഫാൽക്കൺസിലാണ്, ഈ ഫാൽക്കൺസിൽ ആദ്യം തന്നെ ഡെത്ത് വന്നു. ഒരു അഞ്ചാറ് ഫാൽക്കൺസ് ചത്തു, കാരണം ആ ഫാൽക്കൺ എന്ന് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ബേർഡാണ്. അപ്പൊ ഈ ഫാൽക്കണിൽ ചത്ത് വന്നപ്പോൾ അത് ഡെത്ത് വന്നപ്പോൾ ഈ ഫാൽക്കണിൽ അത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോട്ടോസാണ്. അപ്പൊ ഇത് ലങ്സിൽ ഹെമറേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ലിവറിനും എല്ലാം തന്നെ സ്പ്ലീനൊക്കെ അഫക്റ്റഡ് ആണ്. അങ്ങനെ വന്നു ഈ സാമ്പിൾസ് കളക്ട് ചെയ്ത് നമ്മൾ അയച്ചു. അയച്ചപ്പോഴാണ് ഈ ഫാൽക്കൺസിൽ ഈ പക്ഷിപ്പനി ഉണ്ട് എന്ന് പറഞ്ഞു. ആ പിന്നെ ഇങ്ങനെ അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഫാൽക്കണ് തീറ്റായി കൊടുത്ത കാടപ്പക്ഷി ഉണ്ടായിരുന്നു. അതായത് ഒരു 120 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഫാം എന്നായിരുന്നു കാടപ്പക്ഷിയെ ഈ ഫാൽക്കണ് തീറ്റായിട്ട് കൊടുത്തത്. അവസാനം ഞങ്ങൾ ആ ഫാമിൽ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ആ ഫാമിലും പക്ഷിപ്പനി വന്നിട്ടുണ്ട്. പക്ഷിപ്പനി വന്നപ്പം ആ തീറ്റ കാടപ്പക്ഷിയെ കൊടുത്തിട്ടാണ് ഈ ഫാൽക്കണ് അസുഖം വന്നത്. അതേസമയത്ത് തന്നെ ഈ അവിടെ ഫാം സൂവിലുള്ള പ്രത്യേകത പറഞ്ഞാൽ ആ സൂവിൽ ഒരുപാട് വേറെ പക്ഷികളുണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ലോറീസ് ലോറിക്കീസ് മക്കാവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട്, ഓമന പക്ഷികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രേ പാരറ്റിനൊക്കെ അവിടെ ഞങ്ങൾ ഹാച്ച് കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആ പക്ഷിയൊക്കെ ഒന്നും വന്നില്ല, ഫാൽക്കണ് മാത്രം വന്നു. അപ്പൊ ഫാൽക്കൺ ചാവിച്ചു. അപ്പൊ ഇതിനെപ്പറ്റി OIE ടീം വന്നു, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്തിന്റെ ടീം വന്നു, ഡോക്ടർ സ്റ്റെഫാനും ഡോക്ടർ കറ്റോലിയും. ഇവർ ഈ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്, ഇറ്റലിയിൽ നിന്നാണ്. അവർ നേരത്തെ തന്നെ 33 രാജ്യങ്ങളിൽ പക്ഷിപ്പനി ഉള്ളടത്ത് പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആൾക്കാരാണ്. അവർ വന്നപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചില സമയത്ത് ഈ ചില ബേഡ്സ് തന്നെ ഒരു ഡെഡ് ആൻഡ് ഹോസ്റ്റായിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ട്, ചിലപ്പം അതിൽ വന്നതിന് ശേഷം പിന്നെ അതിങ്ങോട്ടും സ്പ്രെഡ് ചെയ്യില്ല. ചില വൈറസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ചില ബേഡ്സിന് ഡെത്ത് ഉണ്ടാക്കാറുണ്ട്, മറ്റേതിലാണെങ്കിൽ അധികം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇനി ഇതിൽ ബാക്കിയുണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട്, കാരണം ഈ വൈറസിന്റെ പെരുമാറ്റത്തിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ. ഇത് ഒട്ടകപ്പക്ഷി. ഇതുപോലെ തന്നെ ഈ പക്ഷിപ്പനി വന്നപ്പോൾ കുവൈത്തിൽ തന്നെ ഒരു ഫാമിലുള്ള 400 ഒട്ടക പക്ഷികൾ, അത് അവിടെ പോയി നോക്കിയപ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ തല ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യണം, കാരണം ചെറിയ ഒട്ടകപ്പക്ഷിക്കൊന്നും തലയൊന്നും നേരെ വെക്കാൻ പറ്റുന്നില്ല. അത് തന്നെ ഫാൽക്കൺ, അതുപോലെ തന്നെ ഫാൽക്കൺ പക്ഷിപ്പനിയുള്ള ഫാൽക്കൺ വന്നിട്ട് നിൽക്കുമ്പോൾ
അത് തല നേരെ വെക്കാൻ പറ്റാതെ തല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിറക് തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേറൊരു അസുഖത്തിൽ, അസുഖം എന്നാൽ വേറെ അസുഖത്തിൽ കാണാന്ന് പറഞ്ഞാൽ ഈ ഫാൽക്കണിൽ പിന്നെ കാണുന്ന ലെഡ് പോയ്സണിങ്ങിലാണ് പിന്നെ അങ്ങനെ കാണാറ്. കാരണം തല ഇളക്കിക്കൊണ്ട് ന്യൂറോ സയൻസും ഈ ചിറക് തൂങ്ങിക്കൊണ്ട് അങ്ങനത്തെ ലക്ഷണമാണ് കണ്ട്. ഇതേപോലെ തന്നെ ഒട്ടകപ്പക്ഷിയുള്ള ഫാമിൽ പോയി നോക്കിയപ്പോൾ ഇതാ സ്ഥിതി. കാര്യം ഒട്ടപക്ഷിയുടെ കുഞ്ഞുങ്ങൾ കൊന്നും നേരെ നിൽക്കാൻ പറ്റുന്നില്ല, തല ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അപ്പൊ അതിൽ ആ ഒട്ടപക്ഷിയെ ഇതാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അതിന്റെ ബ്രെയിൻ എന്നുള്ള ഹെമറേജ് ഇതൊക്കെ കണ്ടത്. അത് തന്നെ ഒട്ടപക്ഷിയുടെ കൊക്കിന്റെ മുകളിലുള്ള ചുവപ്പ് നിറക്കൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇതിൽ കിട്ടിയാണ്, പക്ഷിപ്പനി കിട്ടിയാണ്. പിന്നെ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? തിരിച്ചറിയുന്നത് ഇതുപോലെ തന്നെ ഹിസ്റ്ററിന്ന്, കാര്യം ഇത്രയും എണ്ണം കൂടെ മരണപ്പെടുമ്പോൾ പിന്നെ ക്ലിനിക്കൽ സയൻസ് നമ്മൾ കണ്ടു, ഇതിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു, പിന്നെ അവൻ തന്നെ ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ, ആന്റിജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ അതിന് സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും ഒക്കെ കുറവാണ്. കാരണം ഞങ്ങൾ ഒരുപാട് ജർമ്മനിയിൽ നിന്നുള്ളതും US നിന്നുള്ളതും കൊറിയയിൽ നിന്നുള്ള പല ആന്റിജൻ ടെസ്റ്റുകളും ഡിറ്റക്ഷൻ ടെസ്റ്റുകളും നോക്കി. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം കോവിഡ് തന്നെ ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീനിങ്ങിന് മാറ്റി മാത്രമേ എടുക്കൂ, അത് PCR എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്കത് ഉറപ്പായിട്ട് പറയാൻ പറ്റൂ. അത് ഇതിൽ പക്ഷിപ്പനിയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. അപ്പൊ PCR, കാരണം ആന്റിജൻ ഡിറ്റക്ഷൻ കിറ്റ് വെച്ചിട്ട് ഈ പ്രത്യേകിച്ചും പ്രാവുകളെ കാഷ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാൾസ് പോസിറ്റീവ് വരുന്ന ഒരു കേസാണ്. കാരണം പല സ്ഥലത്തും പ്രാവുകളെ കാഷ്ടം കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ എന്താ പറയുക, അത് പോസിറ്റീവ് ആണ് തരുന്നത്, പക്ഷെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് ആണ്. അത് തന്നെ വേറെ ചില ബേഡ്സിന്റെ കോഴികളൊക്കെ തന്നെ എനിക്ക് നേരിട്ട് അനുഭവമില്ല, ഞാൻ തന്നെ ചെയ്താണ്. ഈ കോഴികളൊക്കെ ഈ തൊണ്ട എന്നൊക്കെയുള്ള സ്രവങ്ങളും അവൻ തന്നെ കാഷ്ടവും അല്ലെ മലദ്വാരത്തുനിന്നുള്ള സ്വാബൊക്കെ എടുത്ത് നോക്കുമ്പോൾ നെഗറ്റീവ് തരും. അതേ കോഴിയെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബ്രെയിനിന്റെ എമൾഷൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് തരും. അപ്പൊ അതുകൊണ്ട് ഈ കിറ്റുകൾ എന്നുള്ളത് ഏത് അസുഖത്തിന്റെ, നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇതിൽ ബ്രീഡേഴ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് ബേഡ്സിന്റെ ബ്രീഡേഴ്സ് ഉണ്ട്, അത് ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. എല്ലാവരും വിചാരിക്കും ഏതെങ്കിലും ഒരു കമ്പനി ഒരു കിറ്റ് ഇറക്കും, ആ കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നത് മുഴുവൻ പെർഫെക്റ്റ് ഓക്കെ ആണെന്നുള്ള വിചാരമാണ്. അതായത് അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസുഖമാണ്. പക്ഷെ അങ്ങനെ വിശ്വസിക്കേണ്ട, പലപ്പോഴും ഫാൾസ് ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുകയും ചെയ്യും, ഉള്ളത് കാണാതിരിക്കുകയും ചെയ്യും, ഉള്ളത് ഇല്ലാന്നും പറയും. അതുകൊണ്ട് ആ കിറ്റിൽ അത്രത്തോളം പ്രാധാന്യം കൊടുത്താതെ ജസ്റ്റ് ഒരു സ്ക്രീനിങ്ങിന് മാത്രം ഏത് അസുഖത്തിന്റെ കിറ്റായാലും എങ്ങനെ ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ PCR എപ്പോഴും എപ്പോഴും ഒരു വൈറസ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ DNA ഉണ്ടെങ്കിലും അതെപ്പോഴും PCR എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെ ബാക്കിയുള്ള വൈറസ് ഐസൊലേഷനും അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ FAT ആണെങ്കിൽ അങ്ങനെ അങ്ങനത്തെ വൈറസുകളെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളിലൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം, ഏകദേശം നിയർ അബൌട്ട് 100% എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ സാമ്പിൾസ് എപ്പോഴും പക്ഷിപ്പനിയിൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓറോഫാരിഞ്ചിയലും ക്ലോക്കൽ സ്വാബാണ്. ഈ ലൈവ് ബേർഡ് ആണെങ്കിൽ തൊണ്ടയിൽ നിന്നുള്ള സ്വാബും അത് തന്നെ മലദ്വാരത്തു നിന്നുള്ള, പിന്നെ ഇൻഡസ്റ്റൈനൽ കണ്ടന്റ് വയറ്റിൽ നിന്ന്, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്താണ് ഇൻഡസ്റ്റൈനൽ കണ്ടന്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഫീസിസ് ഡ്രോപ്പിംഗ്സ് എടുക്കാം, ക്ലോയക്കൽ സ്വാബ്, ഓറോഫാരിഞ്ചൽ സ്വാബ്, ഡെഡ് ബേർഡ്സ് നിന്നും അതും എടുക്കാം. പിന്നെ ഡെഡ് ബേർഡ്സ് പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. കാരണം ചിലപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ബേഡ്സിനെ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ PPE കിറ്റ് ധരിക്കണം, അവൻ തന്നെ ഹൈ സെക്യൂരിറ്റി ലബോറട്ടറി ആയിരിക്കണം, എന്നാൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, ബയോസെക്യൂരിറ്റിയുള്ള ലാബും ചെയ്യാൻ പാടുള്ളൂ. അതേ സമയത്ത് അല്ലാത്ത സമയത്ത് ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ഡെഡ് ബേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ഓറോഫാരിഞ്ചിൻ്റെ തൊണ്ടയിൽ നിന്നുള്ള സ്വാബും ക്ലോക്ക് എന്നുള്ള സ്വാബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പിൾസ് ഫ്രം ട്രക്കിയ, ലങ്സ്, എയർ സാക്ക്, ഇൻഡസ്റ്റൈൻ, സ്പ്ലീൻ, കിഡ്നി, ബ്രെയിൻ, അതായത് ഈ ഇന്റേണൽ ഓർഗാൻസ്, ഒരു ഇതെല്ലാ ഓർഗാൻസ് എന്നുള്ള സാമ്പിൾസിൽ ഇത് പോസിറ്റീവ് ഇട്ടു. കാരണം ഇത് തന്നെയാണ് ഈ കാരണം കൊണ്ടാണ് ചില വൈറസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷിപ്പനിയുടെ വൈറസ് രണ്ട് തരത്തിലുണ്ടെന്ന്, ഹൈലി 10 kV ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടെന്നും ലോ 10 kV ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടെന്നും പറഞ്ഞു. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. ചില വൈറസ് ഈ ലോ 10 kV എന്നുള്ള വൈറസ് ഉണ്ടല്ലോ, ആ വൈറസുകളൊക്കെ തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ H1N1 എന്നൊക്കെ പറഞ്ഞ H ഹീമോഗ്ലോട്ടിൻ ഉണ്ട്, അത് H1 എന്നുള്ളത് H1 H2 ആയിട്ടും ക്ലീവ് ചെയ്യണം, തിരിയണം, അതായത് മുറിഞ്ഞു പോകണം, അങ്ങനെ ആയിട്ടാണ് ഇതിന് ഈ പത്തോനിസിറ്റി ഉണ്ടാവുന്നത്. അതേസമയത്ത് ഈ ലോപ്പാത്തോനിക് ആയിട്ടുള്ള, അതായത് മാരകശേഷി കുറഞ്ഞ ഇൻഫ്ലുവൻസ വൈറസ്, ഇതിങ്ങനെ ഇൻഫെക്റ്റീവ് ആവുന്ന ഘടകങ്ങൾ, അതായത് എൻസൈംസ് ഒക്കെ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിലും, അതായത് അതിന് ശ്വസനനാളത്തെയും അല്ലെങ്കിൽ വയറിനെയൊക്കെ അല്ലെങ്കിൽ ഈ അന്നനാളത്തെയൊക്കെ ബാധിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിലും അല്ലെങ്കിൽ ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ഒക്കെ ഉള്ള ട്രിപ്സിൻ ലൈക്ക് പ്രോട്ടീസസ് കൊണ്ട് മാത്രം ആണ് ഇത് ക്ലീവിങ് നടക്കുന്നതും ഇൻഫെക്റ്റിവിറ്റി ഉണ്ടാവുന്നതും. അതേ സമയത്ത്
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈലി പത്തോജനിക് എന്ന് പറഞ്ഞാൽ മാരകശേഷിയുള്ള ഇൻഫ്ലുവൻസ വൈറസിനുള്ള പ്രത്യേകത എന്നാല് അത് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ടിഷ്യൂസിലും അത് പെട്ടെന്ന് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. കാരണം അതൊക്കെ ആ ടിഷ്യൂലൊക്കെ ഉള്ള ഫ്യൂറിലൈക് പ്രോട്ടിയസസ് ഉണ്ട്, അതിനൊക്കെ തന്നെ ഈ എച്ച് ആന്റിജന്റെ ക്ലീവേജ് നടക്കുകയും ചെയ്യും, ഹീമോഗ്ലോബിന്റെ അങ്ങനെ അതിനൊക്കെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് വന്ന് എല്ലാ ഓർഗാനെ ഒന്നിച്ച് അഫക്ട് ചെയ്ത് ഒന്നിച്ച് അപ്പൊ അതിന്റെ ഡെത്ത് പെട്ടെന്ന് നടക്കും, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ തന്നെ പറഞ്ഞ മിക്കവാറും ഏത് ഇന്റേണൽ ഓർഗാൻ നോക്കിക്കഴിഞ്ഞാലും കിട്ടും, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവും എപ്പോഴും ഇപ്പൊ ബ്രെയിന് നന്നായിട്ട് കിട്ടും. ബ്രെയിന്, ട്രക്കിയ, ലങ്സ്, സ്പ്ലീന് ഇതൊക്കെ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വൈറസ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ക്ലോട്ടഡ് ബ്ലഡ് സാമ്പിൾസ്, പിന്നെ സീറം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സ്വാബ് കളക്ഷൻ ആണ്, തൊണ്ട എന്നുള്ള അലമർദ്ദത്തിനുള്ള. പിന്നെ ഫാൽക്കൺസിലൊക്കെ തന്നെ നമുക്ക് ഈ ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ കുവൈത്തിൽ അന്ന് ഏവിയൻ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ ഞങ്ങൾ 18 ലക്ഷം ബേഡ്സിനാണ് അന്ന് കൊന്നുകൊടുക്കേണ്ടി വന്നത്. കാര്യം ആ കൺട്രോൾ, കാരണം അതൊക്കെ കമേഴ്ഷ്യൽ ഫാമാണ്, ഓരോ ഫാമിലും 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ബേഡ്സിനെയും അതൊരു ഇതാണ് നമുക്ക് അത് അത് ഏവിയൻ ഇൻഫ്ലുവൻസ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നമ്മളെ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ ലോക വേൾഡ് ഓർഗനൈസേഷനും അനിമൽ ഹെൽത്തോ അതുതന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അല്ലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഇവരെല്ലാം കൂടി കൂടിയിട്ട് ഈ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് പാലിച്ചാൽ മാത്രമേ നമുക്ക് ഏവിയൻ ഇൻഫ്ലുവൻസ് അങ്ങനെ നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള സമ്മതം കിട്ടും. അല്ലെ ഇവിടെ നമുക്ക് ബേഡ്സിനെ അല്ലെങ്കിൽ റെയർ ചെയ്യാൻ തന്നെയുള്ള സമ്മതം കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ആ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി. അതായത് ഇപ്പം ഏവിയൻ ഇൻഫ്ലുവൻസ ഇവിടെ നമുക്ക് ഇവിടുന്ന് കേരളത്തിലുള്ള ലാബിൽ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് സംശയിച്ച് നമ്മൾ ഭോപ്പാലിലെ നാഷണൽ ഹൈ സെക്യൂരിറ്റി ലബോറട്ടറി ഫോർ ആനിമൽ ഡിസീസസ് ഉണ്ട്, ആ ലാബ് പോയിട്ട് പിന്നെ റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ യാതൊരു കൺട്രോളും ഇല്ല. അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു അസുഖം ആയതുകൊണ്ടാണ് ഇതങ്ങനെ സംഭവിക്കുന്നത്. ഇതൊക്കെ സാമ്പിൾ കളക്ഷനാണ്, ബ്ലഡ് കളക്ട് ചെയ്യുന്നതും പിന്നെ ബാക്കിയുള്ള ഓറോഫാരിഞ്ചസ് സ്വാബും ക്ലോയക്കൽ സ്വാബും. ഇത് ഇതാണ് നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലങ്ങൾ, ബീച്ചിലായാലും അതുപോലെ അങ്ങനത്തെ സ്ഥലം വാട്ടർ വേസിലും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്കി എവിടെയൊക്കെയാണോ വെള്ളം കിട്ടുന്നത് അവിടെ മാത്രമേ ബേർഡ്സ് വരൂ. അപ്പൊ അങ്ങനത്തെ സ്ഥലം സീഷോറിലും ഒക്കെ തന്നെ നമ്മൾ സാമ്പിൾ കളക്ഷൻ നടത്തണം. പിന്നെ ഇതാണ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് ആണ് നമുക്കറിയാം ഈ ഓസൽട്ടാമൈവർ ടാമിഫ്ലു ആണ് നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരുപാട് പുതിയ മെഡിസിൻസ് ഉണ്ട്, കൊറോണ ഒക്കെ വന്നതുപോലെ തന്നെ. പിന്നെ സെനാമിവർ ഉണ്ട്, പിന്നെ പെരാമിവർ, അങ്ങനെ ഒരുപാട് അമാൻഡിഡിൻ, റെമാൻഡിഡിൻ, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാരൊക്കെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ പക്ഷിപ്പനി നിയന്ത്രിക്കാൻ വേണ്ടി പോകുമ്പോഴും ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്റ്റാഫ് ആണെങ്കിലും ഫാർമേഴ്സ് ആണെങ്കിലും അവരൊക്കെ തന്നെ ഈ ആന്റിവൈറൽ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ നശിപ്പിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ടെമ്പറേച്ചറാണ്, പാസ്റ്ററൈസേഷൻ, കുക്കിംഗ്. ആ കുക്കിംഗ് അത് തന്നെ നമ്മളെപ്പോഴും പറയുന്നത് ഇറച്ചിയൊക്കെ മാംസമൊക്കെ ശരിക്കും ആ ചുവപ്പ് നിറം മാറിയിട്ട് വെള്ള നിറം വന്നു കഴിഞ്ഞാൽ നന്നായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് ഒക്കെ നശിച്ചു പോകും. മുട്ട ആണെങ്കിൽ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും ഒക്കെ കട്ടിയായി കഴിഞ്ഞാൽ തന്നെ ഈ വൈറസ് നശിച്ചു പോകും. അപ്പം ബാക്കിയുള്ള ഏത് ഫുഡാണെങ്കിലും അല്ലെ ഏതെന്തൊരു മെറ്റീരിയൽ ആണെങ്കിലും പാസ്റ്ററൈസേഷനും കുക്കിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ വൈറസ് നശിക്കും. പിന്നെ ഇനാക്ടിവേറ്റഡ് അറ്റ് 60 degrees ഫോർ 188 seconds ഇൻ ഇൻ ഹോൾ എഗ്സ് ആൻഡ് 507 seconds ഇൻ പൗൾട്രി മീറ്റ്. പിന്നെ ഇനാക്ടിവേറ്റഡ് ഇൻ മീറ്റ് ബൈ കുക്കിംഗ് വെൻ റീച്ചിങ് എ കോർ ടെമ്പറേച്ചർ 70 degrees centigrade ഫോർ 3.5 seconds. അതായത് ഇറച്ചിയുടെ ഉള്ളിൽ ഒരു 3.5 seconds 70 degrees centigrade എടുത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ വൈറസ് നശിക്കും. ഇതൊക്കെ ഒഐയുടെ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് അനിമൽ ഹെൽത്തിന്റെ റെക്കമെൻഡേഷൻ ആണ്, അവർ പറഞ്ഞ ഗൈഡ് ലൈൻ പ്രകാരമാണ്. പിന്നെ ഈ ഫ്രോസ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് ഒരിക്കലും ചാവില്ല. അതുകൊണ്ടാണ് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ വൈറസിന് ജീവിക്കാൻ പറ്റും ഫ്രോസൺ ആയിക്കഴിഞ്ഞു. പിന്നെ ഡിസ്ഇൻഫെക്റ്റൻസ്, പല ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ട് ഇത് നശിപ്പിക്കാൻ പറ്റിയ. ഏറ്റവും പ്രധാനപ്പെട്ട സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അല്ലെങ്കിൽ സോഡിയം ഡോഡിസൈഡ് സൾഫേറ്റ്, സോഡിയം ഡിയോക്സിക്കോളേറ്റ്, പിന്നെ ക്വാട്ടർനറി അമോണിയം കോമ്പൗണ്ട്. പിന്നെ നമ്മളൊക്കെ തന്നെ ഈ ബേഡ്സിന്റെ കീപ്പ് ചെയ്യുന്ന ആളുടെ കയ്യിലുള്ള വിർക്കോണസ് ഉണ്ടല്ലോ, ഈ ആന്റിക് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ ഈ വിർക്കോണസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അപ്പൊ ഈ വിർക്കോണസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ അയഡിൻ ഡിസ്ഇൻഫെക്റ്റൻസ് അല്ലെ ക്വാട്ടർനറി അമോണിയം കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ്സ്, ഫീനോൾസ്, ഇതൊക്കെ തന്നെ ഇതിൽ ഒരുപാട് തരത്തിലുള്ള ഡിസ്ഇൻഫെക്റ്റൻ്റ് വെച്ചിട്ട് നമുക്ക് ഇത് നശിപ്പിക്കാൻ പറ്റും.
പിന്നെ സോഡിയം കാർബണേറ്റും സോഡിയം സിലിക്കേറ്റും ഒക്കെ തന്നെ നമുക്ക് ഈ ബേഡ്സ് ഇതിനെ വൈറസ് നശിപ്പിക്കാൻ ഉപയോഗിക്കാം. പിന്നെ കൺട്രോൾ മെഷേഴ്സ് ആണ്, ആ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ മനുഷ്യന്മാരിലുള്ള പാൻഡമിക് ഇൻഫ്ലുവൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേഡ്സിലുള്ള ഇൻഫ്ലുവൻസ വൈറസിനെ വൈറസ് വരുന്ന സ്ഥലത്ത് തന്നെ നശിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഫോളോ ചെയ്യുന്നതാണ് സ്റ്റാമ്പിംഗ് ഔട്ട്. സ്റ്റാമ്പിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലുള്ള പക്ഷികളെ മുഴുവൻ നശിപ്പിക്കാം. ആ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസ്ഇൻഫെക്ട് ചെയ്യും. പിന്നെ സോണിങ്, ഈ സോണിങ് കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ലോക പിന്നെ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ആനിമൽ ഹെൽത്ത് അത് റെക്കമെൻഡ് ചെയ്തതാണ്. കാര്യം അങ്ങനെ നമുക്ക് ഓരോ ഏരിയ തിരിച്ചിട്ട് സോൺ ചെയ്യാനും കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാനും അത് തന്നെ നമ്മൾ അവിടെയൊക്കെ നമുക്ക് ഈ സർവൈലൻസ് നടത്തി സാമ്പിൾസ് കളക്ഷനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏരിയയിൽ അസുഖം വന്നാലും ബാക്കിയുള്ള ഏരിയ എന്നുള്ള മെറ്റീരിയൽ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാം. അതൊക്കെ ഒരിക്കല് ഫ്രാൻസിൽ സദേൺ ഫ്രാൻസിൽ ഏവിയൻ ഇൻഫ്ലുവൻസ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അപ്പൊ ഫ്രാൻസിൽ നിന്നുള്ള ഇമ്പോർട്ടൊക്കെ കുവൈത്ത് ബാൻ ചെയ്തു. നെക്സ്റ്റ് വീക്ക് ആയപ്പോഴേക്ക് തന്നെ ഈ ഫ്രാൻസിൽ നിന്നുള്ള അവിടെ എംബസിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് അന്ന് തന്നെ ഫ്രാൻസിൽ നിന്നുള്ള എക്സ്പേർട്സ് വന്നിട്ട് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് പറഞ്ഞാല് ഞങ്ങൾ സോണിങ്ങും കമ്പാർട്ട്മെന്റലൈസേഷനും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സദേൺ ഫ്രാൻസിലാണ് ഇതുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ള ഇങ്ങോട്ട് മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് ഈ സാധനം അവർ എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ നോർത്തേൺ ഫ്രാൻസിൽ നിന്നാണ്. അതുകൊണ്ട് സേഫാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പറയുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് അവസാനം അത് തുടങ്ങാൻ പറ്റി. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ സോണിങ് കമ്പാർട്ട്മെന്റലൈസേഷനും ഇല്ലെങ്കിലും ഞാൻ അവിടെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ മണിപ്പൂരിലൊക്കെയാണ് പലപ്പോഴും ഏവിയൻ ഇൻഫ്ലുവൻസ ഔട്ട് ബ്രേക്ക് വരാം. ആ മണിപ്പൂരിൽ ഏവിയൻ ഇൻഫ്ലുവൻസ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എന്നുള്ള റിപ്പോർട്ടാണ് വേൾഡ് ഓർഗനൈസേഷൻ ആനിമൽ ഹെൽത്തിന്റെ ഒക്കെ സൈറ്റിൽ വരാം. അപ്പൊ അവർ പറയും, മിനിസ്ട്രി നിന്ന് ഡയറക്ടർ പറയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടൊക്കെ ബാൻ ചെയ്യണം. അപ്പോഴും ഞാൻ അതിന്റെ സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കി ഞാൻ എപ്പോഴും ഇവരെ കൺവിൻസ് ചെയ്തിട്ട് കുറെ കൂടി ഞാൻ അവർ പറയുന്നു ഈ മണിപ്പൂർ എന്നുള്ള സ്ഥലം നമ്മൾ പൗഡർ ഇമ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ്. അറൌണ്ട് 2,000-3,000 കിലോമീറ്റർ ഒക്കെ ദൂരം എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവരെ മാപ്പൊക്കെ കാണിച്ച് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടിയൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിന്നെയും നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഈ ഇമ്പോർട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇവരെ കൺവിൻസ് ചെയ്താൽ മതി. കാരണം അവർക്ക് അവർ പറയും ഡോക്ടറെ റിസ്ക് എടുക്കണ്ട, വല്ലതും വന്നു കഴിഞ്ഞാൽ കുവൈത്തിൽ അങ്ങനെ ഏവിയൻ ഇൻഫ്ലുവൻസ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും പണി പോകുന്ന പറയും. പക്ഷെ എന്നാൽ തിരക്ക് നമുക്കറിയാം ഒരു മണിപ്പൂരിലുള്ള ഒരു അസുഖം റിപ്പോർട്ട് ചെയ്ത് ഒരിക്കലും മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഈ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ല. ആ ധൈര്യത്തിലാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ബയോസെക്യൂരിറ്റി, ബയോസെക്യൂരിറ്റി എന്നുള്ള ഏത് രോഗവും തടയണമെങ്കിൽ ഏറ്റവും നല്ല വഴി ഇതാണ്. അതായത് ആ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള അസുഖം ഉണ്ടാക്കുന്ന രോഗമാണ് ഒരിക്കലും ഈ ഫാമിലേക്കോ നമ്മൾ ബേഡ്സിനെ വളർത്തുന്ന സ്ഥലത്തേക്കോ എത്താൻ പാടില്ല. അതാണ് ബയോസെക്യൂരിറ്റി. അപ്പൊ അതിനുവേണ്ടി പല നമ്മൾ ഇതിനുള്ള നന്നായിട്ട് സെക്യൂർ ആയിട്ടുള്ള വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരെത്താതെ പുറത്തുനിന്നുള്ള യൂസ്ഡ് മെറ്റീരിയൽസ് എത്താതെ മാനർ എത്താതെ അങ്ങനത്തെ ഓരോ ഒരു സാധനവും അതായത് വേറൊരു ബേഡുമായിട്ടോ സിക്ക് ബേഡുമായിട്ടോ കോണ്ടാക്ടിലോ ഒന്നും ഉള്ളിലേക്ക് വരാൻ സമ്മതിക്കാതെ എത്രത്തോളം കീപ്പ് ചെയ്യുന്നു അത്രത്തോളം നമ്മളെ ബയോസെക്യൂരിറ്റി അത്രയും സ്ട്രോങ് ആയിരിക്കും. അത് തന്നെ നമ്മൾ ഏറ്റവും ബയോസെക്യൂരിറ്റിയിൽ ഏറ്റവും അധികം ബ്രേക്ക് വരുന്നത് ഇതിന്റെ ഫാമിന്റെ തന്നെ ഉടമകളും നമ്മൾ കൃഷിക്കാരും നമ്മളൊക്കെ തന്നെയാണ് അധികം ബ്രേക്ക് ചെയ്യുക. കാരണം നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ വരണ്ടെന്ന് പറയും, പക്ഷെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി വരുമ്പോൾ നമ്മൾ ചെരുപ്പിന്റെ അടിയിൽ എപ്പോഴും ഒരുപാട് അല്ലെ റോഡിൽ കൂടെ വരുമ്പോൾ റോഡിൽ പക്ഷികളൊക്കെ കാഷ്ടിച്ചതിന്റെ ആ കാഷ്ടം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആയിട്ടാണ് നമ്മൾ ഫാമിലേക്ക് വന്ന് കയറുക. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവരോട് വരണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, നമ്മൾ ആദ്യം അതിന് എക്സാമ്പിൾ കാണിക്കും. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ മാറ്റി അല്ലെ നമ്മൾ ഡ്രസ്സ് മാറ്റി അല്ലെങ്കിൽ കുളിച്ച് അങ്ങനെ എല്ലാ ആ രീതിയിൽ ഓരോ കാര്യങ്ങളും വണ്ടിയാണെങ്കിൽ വണ്ടി ഡിസ്ഇൻഫെക്ട് ചെയ്ത് പിന്നെ പുതിയ എക്യുപ്മെന്റ്സ് ആണെങ്കിലും അത് ചെയ്തു അങ്ങനെ ആ രീതിയിൽ പിന്നെ അസുഖങ്ങളുടെ ഫ്ലോക്കിൽ നിന്നും ബേഡ്സിനൊന്നും എടുക്കാതെ അത്രത്തോളം കെയർഫുൾ ആയാൽ മാത്രമേ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റൂ. പിന്നെ കൺട്രോൾഡ് മൂവ്മെന്റ് ഓഫ് ബേഡ്സ് ആൻഡ് പ്രൊഡക്ട്സ്, പിന്നെ ക്ലോഷർ ഓഫ് ലൈവ് ബേർഡ് മാർക്കറ്റ് ഒക്കെ പിന്നെ പറയുന്നുണ്ട്. പിന്നെ കൺട്രോൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ബേഡ്സ് ആൻഡ് പ്രൊഡക്ട്സ്, ഇതൊക്കെ നിർത്തേണ്ടി വരും. കാരണം ബേർഡ് മാർക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടി വരും, പിന്നെ അത് തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ ആക്റ്റീവ് സർവൈലൻസ് നടത്തേണ്ടി വരും. പിന്നെ വാക്സിനേഷൻ എന്നുള്ളത് ഞാൻ പിന്നെ അടുത്ത സെഷനിൽ പറയാം.